നമസ്കാരം. അപ്പർ ഷോളയാർ അണക്കെട്ടിൽ വെള്ളം ഉയരുന്നതിനെ തുടർന്ന് വെള്ളം കേരളത്തിലേക്ക് ഇപ്പോൾ ഒഴുക്കി വിടുകയാണ്. കാലവർഷം ശക്തമായതിനെ തുടർന്ന് പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന സാഹചര്യമാണ്. ഇങ്ങനെ ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു വിട്ടിരിക്കുകയാണ്. ചാലക്കുടി പുഴയിലെ ജലവിതാനം ഉയരുകയാണ്. പുഴയോരവാസികൾ ജാഗ്രത പുലർത്തണമെന്ന അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ അളവിൽ മഴ ലഭിച്ച താഴ്ന്ന പ്രദേശങ്ങൾ, നദീതീരങ്ങൾ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ സാധ്യതയുള്ള മലയോര മേഖലകൾ തുടങ്ങിയ ഇടങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റോ ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടില്ല. മലയോര മേഖലകളിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കാനും ദുരന്ത നിവാരണ വകുപ്പ് അറിയിച്ചു. അതേസമയം കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിൽ പ്രളയ സമാന സാഹചര്യമാണിപ്പോൾ. മഴക്കെടുതികളിലും മണ്ണിടിച്ചിലുകളും തുടർന്ന് 112 പേരാണ് ഇതിനോടകം മരിച്ചത്. 99 പേരെയാണ് കാണാതായിട്ടുള്ളത്. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ 3 ദിവസമായി മഴ തുടരുകയാണ്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത്. മരിച്ചവരുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ധനസഹായവും പ്രഖ്യാപിച്ചു. അതുപോലെ രത്നഗിരി സത്താറ ജില്ലകളിലാണ് മഴക്കെടുതി രൂക്ഷമായത്. റായ്ഗഡിൽ 52 പേരും രത്നഗിരി 21 പേരും സത്താറിൽ 13 പേരുമാണ് മരിച്ചത്. 3000-ലേറെ കന്നുകാലികളും മറ്റു വളർത്തുമൃഗങ്ങളും ചത്തൊടുങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട്. 1.35 ലക്ഷം പേരെയാണ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 34 സംഘങ്ങളാണ് സംസ്ഥാനത്തെ രക്ഷാപ്രവർത്തനത്തിനുള്ളത്. റായ്ഗഡിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷവും പരിക്കേറ്റവർക്ക് 1.5 ലക്ഷവും സഹായവുമായി നൽകുമെന്നും പ്രധാനമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അതിശക്തമായ മഴ മുന്നറിയിപ്പും ഈ സാഹചര്യത്തിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അധികൃതരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാറി താമസിക്കേണ്ട ഇടങ്ങളിൽ അതിനോട് സഹകരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. വിവിധ തീരങ്ങളിൽ കടലാക്രമം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം. ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം. അതുപോലെ തന്നെ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും വരും ദിവസങ്ങളിൽ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷയെ മുൻകരുതി മാറി താമസിക്കാൻ തയ്യാറാവേണ്ടതുണ്ട്. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, ബോർഡുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപകടാവസ്ഥയിൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം ഇത്തരം കാര്യങ്ങൾ. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറേണ്ട ഘട്ടങ്ങളിൽ പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാറുകയും ചെയ്യണമെന്ന് ദുരന്ത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്.